എപ്പടിടാ ആശാന, ഇതെല്ലാം ഡു ഓർ ഡൈ സിറ്റുവേഷൻ ഉള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം പ്രഖ്യാപിച്ചപ്പോൾ ആരാധകർക്ക് ആദ്യ ഇലവനിൽ അത്ര അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നുള്ള വിലയിരുത്തൽ വേണം എത്താൻ. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഇലവൻ പ്രഖ്യാപിച്ചപ്പം താരങ്ങൾ ഇങ്ങനെയാണ്. ഗോൾ കീപ്പർ പൊസിഷനിൽ മാത്രം ആർക്കും സംശയമൊന്നുമില്ല, ലാറ ശർമ്മ. പിന്നെ ഡിഫൻസീവ് ലൈനിലേക്കും ഒക്കെ ആണെങ്കിൽ അവിടെ സന്ദീപ് ഉണ്ട്, പിന്നെ മാർക്കോ ലെസ്കോവിച്ച് ആണ് ക്യാപ്റ്റൻ, പിന്നെ മിലോസ് ഡ്രിങ്കിച്ച് ആദ്യ ഇലവനിലുണ്ട്, ഹോർമിപ്പാൻ റെയ്വേ ഉണ്ട്. സോ സെന്റർ ബാക്ക് പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഫ്രെഡി ലാലങ്മായയും വിപിൻ മോഹനനുമാണ് മധ്യനിരയിലെ പിവോട്ടൽ റോള് കളിക്കാൻ പോകുന്നത്. ജീക്ഷൻ സിംഗ് തനോജം എന്ന ഇന്ത്യയിലെ ആ പൊസിഷൻ കളിക്കുന്നതിൽ തന്നെ ഏറ്റവും മിടുക്കനായ ഒരു താരത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിൽ ഇട്ടിരിക്കുകയാണ്. ഫോം ഔട്ട് ആയതുകൊണ്ടായിരിക്കാം ഫ്രെഡി ആണോ ആ പൊസിഷനിലേക്ക് സ്യൂട്ട്, അതോ ജീക്സൺ ആണോ എന്നുള്ളത് ചോദ്യചിഹ്നമായി അവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പിന്നെ വിപിൻ മോഹനൻ ആസ് യൂഷ്വൽ ഈ എക്സ്പെക്ടഡ് പ്ലെയർ ആണ്, ആള് അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഡൈസുക്കി സക്കായി, മുഹമ്മദ് ആയിമൻ, സൗരവ് മണ്ഡൽ, ഫെഡോ സെർണിച്ച്, ഇത്രയും പേരാണ് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സൗരവ് മണ്ഡലിനെ സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ കളിപ്പിക്കുകയാണോ എന്നുള്ളത് ഒരു ആശയക്കുഴപ്പത്തിനുടയാക്കുന്നുണ്ട്. പൊസിഷൻ ഇന്റർചേഞ്ച് ഇന്നത്തെ മത്സരത്തിൽ കാണാം എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഇലവനുമായിട്ടാണ് ആശാൻ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിൽ അഡ്രിയാൻ ലൂണയുണ്ട് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഒരു സന്തോഷം പകരുന്നുണ്ട്. കരൺജിത്ത് സബ് ലിസ്റ്റിലുണ്ട്, പിന്നെ പ്രീതം സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിനുണ്ട്, അസർ ഉണ്ട്, ഡാനിഷ് ഫറൂഖ് ഉണ്ട്, ജീക്സൺ സിംഗ് തനോജ ഉണ്ട്, രാഹുൽ കെ പി ഉണ്ട്, നിഹാൽ സുധീഷ് ഉണ്ട്, ഇഷാൻ പണ്ഡിത ഉണ്ട്. അഡ്രിയാൻ ലൂണ സ്കോഡിൽ വന്നു എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. അപ്പം ഇതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ ഒഡീഷയ്ക്കെതിരെയുള്ള പ്ലേ ഓഫ് മത്സരത്തിലെ ആദ്യ ഇലവനും സ്കോഡും.